നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ രാജസ്ഥാനിലെ പുഷ്കർ മേളയിലാണ്. പുഷ്കർ മേളയിൽ മണ്ടാവ സഫാരി എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ഒരു സ്റ്റാളുണ്ട് ഇവിടെ. അപ്പോൾ ആ സ്റ്റാളിലാണുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഇവർ ഒരു കുതിര റൈഡിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ പരമാവധി വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും തരിക. ഒപ്പം തന്നെ നിങ്ങളുടെ ഷെയറും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് കാണാം. വളരെ രസകരമായിട്ടുള്ള വിഷ്വൽസാണ് ഇവിടുന്ന് വരുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് വരാനുണ്ട്. കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കണ്ണൂർ നേവൽ അക്കാഡമിയിലേക്ക് ആവശ്യമായ കുതിരകളെ ട്രെയിൻ ചെയ്ത് രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു ചരിത്രം കൂടി മണ്ടാവ സഫാരിക്കുണ്ട്. എല്ലാ ഭാഗത്തും പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുതിരകളെ ട്രെയിൻ ചെയ്യുകയും അതിൻ്റെ എഫക്റ്റ് ആ കുതിരകളിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മണ്ടാവയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിരകളുടെ മേത്ത് ഇതുപോലെ ഒരു ചാപ്പ കുത്തിയിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡി എൻ എ പരിശോധനയൊക്കെ നടത്തി സർട്ടിഫൈഡ് ആയിട്ടുള്ള കുതിരകൾക്കാണ് ലിക്വിഡ് നൈട്രജൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇത്തരത്തിൽ പഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കുതിരകളുടെയൊക്കെ കഴുത്തിന് പിന്നിലായിട്ട് ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളും കുതിരയുടെ വ്യക്തമായ ഡീറ്റെയിൽസും എല്ലാം തന്നെ ആ ചിപ്പിൻ്റെ അകത്ത് രജിസ്റ്റേർഡ് ആയിരിക്കും. അത് നമുക്ക് പുറമെ നിന്ന് കാണാനൊന്നും കഴിയില്ല. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അതിലെ ഡാറ്റ അനലൈസ് ചെയ്യാനും അതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടത്തിപ്പുകാരോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം ഈ ബാക്കി ഷൂട്ടിംഗ് ആരംഭിക്കാം. രാജസ്ഥാൻ രാജസ്ഥാനിലെ പുഷ്കറിലാണ് നമ്മളുള്ളത്. പുഷ്കറിലെ ഒരു സ്റ്റഡ് ഫാമിൻ്റെ സ്റ്റാളാണ് മണ്ടാവ സ്റ്റഡ് ഫാം. അപ്പോൾ ഷോ പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള കുതിരകളാണ്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് മാനേജ് ചെയ്യുന്ന ടീം ഇതിപ്പോൾ റൈഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതവിടെ ഇതിൻ്റെ ഓതറൈസ്ഡായിട്ടുള്ള ഒരാൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സിസ്റ്റമാറ്റിക് പ്രൊഫഷണൽ റൈഡിംഗ് ക്ലബ് ആയിരിക്കും. പ്രൊഫഷണൽ റൈഡിംഗ് ക്ലബ്, വെബ്സൈറ്റ് അഡ്രസ് ഒക്കെ ഉണ്ട്. ഇതൊരു പ്രൊഫഷണൽ ടീം, നല്ല വെൽ മാനേജറാണ്. മണ്ടാവ സഫാരി വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്, www.mandawasafaris.com.
चाचाजी इसका हाइट लंबाई कितना होएगा? है? इसका 62 मारवाड़ी मारवाड़ी गोड़ी है गोड़ा गोड़ी गोड़ी फीमेल है ना फीमेल कितना तक है तकरीबन नो 10 साल का 10 वर्ष 10 वर्ष 10 वर्ष पत्तो ऐसे ला कुदरे हैं अभी गोपाल सिंह अभी हम राइड के बाहर जा रहे हैं राइड के जा रहे हैं राइड है यहाँ उसका नाम देवी का है घोड़ी का नाम देवी का है देवी का देवी का ठीक है देवी का देवी का गोपाल सिंह गोपाल सिंह आना नाम को इंडिट राइड इधर आने चाहिए ना अभी राइड के लिए बाहर जाएगा ठीक है ठीक है नमक पत्तो पुलिकार രാജസ്ഥാനിലെ പുഷ്കറിലാണ് ഈ പരിപാടി നടക്കുന്നത് പുഷ്കറിലെ പുഷ്കർ ക്യാമൽ ഫെയർ 2019 നവംബർ 4 മുതൽ 14 വരെ ഒഫീഷ്യലി നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് റൈഡ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പോവാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പോട് കൂടിയിട്ട് അതായത് ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ടുള്ളൊരു സഫാരിയാണ് മണ്ടാവ സഫാരി പത്ത് വയസ്സുള്ളൊരു കുതിരയാണ് ഈ സഫാരിക്കായിട്ടിപ്പോൾ ഇറക്കുന്ന 62 ഇഞ്ചാണ് അതിൻ്റെ ഹൈറ്റ് ഇദ്ദേഹത്തിൻ്റെ പേര് പെർവൺ സിംഗ് എന്നാണ് ഇദ്ദേഹമാണ് ഈ ഫാമിൻ്റെ അതായത് മണ്ടാവ സഫാരി എന്ന് പറയുന്ന ഏകദേശം 85 കുതിരകളുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നാണ് പറഞ്ഞത് ഒരു തനത് രാജസ്ഥാനി വേഷവും അതിനനുസരിച്ച് മീശയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സുന്ദരനായ ഉടമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ठीक है उस घर में हम ओनर्स को घुमाने के लिए आते हैं हमारी मारवाड़ी घोड़ियों की करीबन 85 घोड़े हमारे पास 85 सिकावटी के अंदर सिकावटी 85 कुदरे बाहर जा रहे हैं घोड़ों को ठीक है घुमाने के लिए ठीक है 85 कुदरे के लिए फार्म आना बैठ रहा है ये हमारे पृथ्वी सिंह जी हैं इंचार्ज साहब क्या नाम इंचार्ज पृथ्वी सिंह ठीक है जैसे महाराणा प्रताप पृथ्वी सिंह हमारे इंचार्ज है ठीक है घोड़ों को ट्रेंड यही करते हैं ठीक है हमारे को ट्रेनिंग दी है इन्होंने ओके पृथ्वी सिंह जी हेलो पृथ्वी सिंह നമസ്തേ ജി നമസ്തേ സിംഗ് മണ്ടാവിന്റെ മണ്ടാവയുടെ ട്രെയിനർ ആണ് മാനേജർ ഇൻചാർജ് ആണ് മണ്ടാവ സഫാരിയുടെ ഇൻചാർജ് ആണ് ഇവരുടെ ട്രെയിനറും ഇതാണ് 80 കുതിരകളുണ്ട് 80 കുതിരകളെയും ട്രെയിൻ ചെയ്യുന്നത് लड़कों में ट्रेंड करते हैं बाहर जैसे लड़के हमारे पास आते हैं काम सीखते हैं फिर विदेश जाते हैं ठीक है तो हमारे पृथ्वी सिंह जी उनको ट्रेंड करते हैं और हमारे को इन्होंने ट्रेंड किया है काफ़ी पुराने हैं 33 साल से मारवाड़ी घोड़ों में अच्छा काम कर रहे हैं ठीक है और हमारे सिकावा टीम और भी फार्म है कुल मिला के 3 बड़े फार्म हैं ठाकुर देवेंद्र सिंह जी जो नव लड़के हैं उनके पास भी 100 घोड़े हैं इस टाइम में मारवाड़ी और वो भी अच्छी मतलब सफारी का ही काम करते हैं और दो फिर हमारे मंडावा आ ही गया सेकावटी में डुंगलोद में है ऐसे करके सेकावटी में 3 फार्म है घोड़ों के कॉर्नर्स का काम है देखो आगे करो बड़ी उनका नाम देविका है देविका ने अपने ओनर अंदरू सिंह जी जो बना है हमारे ओनर उनकी फेवरेट घोड़ी है ठीक है अंदरू सिंह जी की वेरी इंपॉर्टेंट घोड़ी है ठीक है इनकी पर्सनल घोड़ी है जो आगे चलते हैं लीड करते हैं घोड़ियों की ठीक है जो कौन सा लेते हैं मारवाड़ी घोड़ी है ब्लड लाइन इसकी है अपने यही राजस्थान से राजस्थान से जो हमारे पास घोड़े थे उनकी चलती आ रही है हमने चेंज नहीं किया काफ़ी लोग क्या आजकल घोड़ों को इधर से इधर
इंग्लिश के मारवाड़ के इंग्लिश छोड़ देते हैं, क्रॉस करा देते हैं, एक काफ़ी लोग ऐसे ऐसे पता नहीं घोड़ों में क्या क्या कर दिया, तो उनके रोकने के लिए अब हमने क्या किया, उन लोगों ने जो हमारे ओनर है घोड़े के यहाँ चिप डाली जाती है, चिप लगा हुआ है घोड़े के अंदर, जैसे चिप डाल दी घोड़े, फिर घोड़ी को क्रॉस कराएंगे तो पता चलेगा कौन सा घोड़ा कौन सा अंदर चिप है, चिप है घोड़ी के अंदर, चिप रहती है मारवाड़ी घोड़ी, स्टेट फार्म उनमें चिप रहती है, बाकी अदर्स में चिप नहीं है. പ്രധാനമായിട്ടും വിദേശത്തു നിന്ന് വരുന്ന ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും അതുപോലെ തന്നെ രാജസ്ഥാൻ എക്സ്പ്ലോറേഷനും അത് കുതിരപ്പുറത്തുള്ള എക്സ്പ്ലോറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് മണ്ടവ സഫാരിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ. ഈ കാണുന്ന കുതിര, ഇപ്പോൾ ഇദ്ദേഹം ഓടിക്കാൻ പോകുന്ന കുതിര ഈ മണ്ടവ സഫാരി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പ്രൈവറ്റ് കുതിരയാണ്, അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള കുതിരയാണ്. അതായത് മറ്റ് ടൂറിസ്റ്റുകൾക്കൊന്നിനും ഓടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുതിരകളല്ല. അപ്പോൾ ഈ ചിപ്പ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ചിപ്പ് എല്ലാ കുതിരകൾക്കും ഒന്നും ചിപ്പില്ല, അത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കുതിരകൾക്ക് മാത്രമാണ് ചിപ്പ് വയ്ക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ശിഖാവാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ഫാമുകളുണ്ട്, അത് 100 കുതിരകളുള്ള ഒരു ഫാമുണ്ട്, 80 കുതിരകളുള്ള വേറൊരു ഫാമുണ്ട്, അങ്ങനെ കൂടുതൽ കുതിരകളുള്ള ധാരാളം ഫാമുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ട്രെയിനിങ്ങിനായിട്ട്, അതായത് ആ കുതിരകളെ ഓടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് തരാനുള്ള ദൃശ്യം. അപ്പോൾ ഈ മണ്ടവ സഫാരിയുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് വിദേശികൾക്ക് മാത്രം താങ്ങാവുന്ന തരത്തിലുള്ള പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേരളത്തിലും നല്ല ട്രെയിനേഴ്സൊക്കെ ഉണ്ട്, വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് ട്രെയിനിങ്ങൊക്കെ തരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ വരും വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മണ്ടവ സഫാരിയിൽ നിന്നും നിങ്ങൾക്ക് തന്ന ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.